ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിലെ മിഷൻ 2020 ഏവർക്കും സ്വാഗതം. LDC, LPUP, HS തുടങ്ങിയ മത്സര പരീക്ഷയ്ക്ക് 10-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ നിന്നും മിക്കവാറും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പേശികൾ എന്നത്. ആ പേശികൾ എന്ന ഭാഗത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും വസ്തുതകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന LPUP അസിസ്റ്റൻ്റ് കാറ്റഗറി തുടങ്ങിയ മത്സര പരീക്ഷകളുടെ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഒരു ചോദ്യമാണ്, മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏതാണെന്നാണ് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ അറിയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ പറയാം, ഹൃദയപേശി. ഹൃദയപേശിയാണ് വിശ്രമമില്ലാത്ത പേശി. ഏത് സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പേശിയാണ് ഹൃദയപേശി എന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പേശികളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളൊന്ന് പരിശോധിക്കാം. പേശികളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മളാദ്യം പരിശോധിക്കാൻ പോകുന്നത്. പേശികൾ. ജന്തുക്കളിൽ കാണപ്പെടുന്ന 4 അടിസ്ഥാന കലകളിലൊന്നാണ് പേശി. ജന്തുക്കളിൽ കാണപ്പെടുന്ന 4 അടിസ്ഥാന കലകളിലൊന്നാണ് പേശി എന്നത്. സങ്കോച വികാസശേഷിയുള്ള ഈ കലകൾ ജീവികളുടെ മൊത്തത്തിലുള്ള ചലനങ്ങളെയും അവയവങ്ങളുടെ സവിശേഷ ചലനങ്ങളെയും സഹായിക്കുന്നു. സങ്കോച വികാസശേഷിയുള്ള പേശീകലകൾ ജീവികളുടെ മൊത്തത്തിലുള്ള ചലനങ്ങളെയും അവയുടെ സവിശേഷ ചലനങ്ങളെയും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വസ്തുതകളാണ്. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നതിനെ ടെൻഡൺ എന്നാണ് പറയുന്നത്. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൺ ആണ്. എന്നാൽ പേശിയെ മറ്റൊരു പേശിയുമായി ബന്ധിപ്പിക്കുന്നതിനെ ഫസിയെ ആണ്. പേശിയെ മറ്റൊരു പേശിയുമായി ബന്ധിപ്പിക്കുന്നത് ഫസിയെ ആണ്. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ ആണ്. ഇത് മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കുന്ന രണ്ട് ഭാഗങ്ങളാണിത്. ടെൻഡണും ഫസിയെയും. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൺ, പേശിയെ മറ്റൊരു പേശിയുമായി ബന്ധിപ്പിക്കുന്നത് ഫസിയെ. പേശികളെ 3 തരംതിരിച്ചിരിക്കുന്നത്. പേശികളെ 3 തരംതിരിച്ചിരിക്കുന്നത്. 1, അസ്ഥിപേശി, ഹൃദയപേശി, മൃദുലപേശി എന്നിങ്ങനെ 3 തരംതിരിച്ചിരിക്കുന്നത്. അസ്ഥിപേശി, ഹൃദയപേശി, മൃദുലപേശി. മനുഷ്യ ശരീരത്തിൽ 639 പേശികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ 639 പേശികളുണ്ട്. അത് പേശികളുടെ വർഗീകരണത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാലും ചില പേശികൾ എല്ലാവരിലും കാണപ്പെടാത്തതിനാലും കൃത്യമായ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ചില പേശികൾ ചിലർക്ക് ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും പൊതുവെ പേശികളെ അസ്ഥിപേശി, ഹൃദയപേശി, മൃദുലപേശി എന്നിങ്ങനെ 639 പേശികളുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. 639 പേശികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന അസ്ഥിപേശികളാണ് ശരീരത്തിലെ പ്രധാന ചലനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന അസ്ഥിപേശികളാണ് ശരീരത്തിലെ പ്രധാന ചലനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. നമുക്ക് ഇച്ഛാനുസരണം നിയന്ത്രിക്കാനാവാത്ത മൃദുലപേശികൾ ചില ആവരണങ്ങളുടെ ഉപരിതലത്തിലും രക്തം, മൂത്രം, നാളികളുടെ ഭിത്തികളിലും കാണപ്പെടുന്നു. നമ്മുടെ ഇച്ഛാനുസരണം നിയന്ത്രിക്കാനാവാത്ത മൃദുലപേശികൾ ചില ആന്തരിക അവയവങ്ങളുടെ ഉപരിതലത്തിലും രക്തം, മൂത്രം, നാളികളുടെ ഭിത്തികളിലും കാണപ്പെടുന്നു. ഹൃദയപേശികളും ഇച്ഛാനുസരണം നിയന്ത്രിക്കാനാവില്ല. എങ്കിലും ഘടനാപരമായി അവ അസ്ഥിപേശികൾ പോലെയാണ്. അതായത് ഹൃദയപേശികളും മൃദുലപേശികളും ഇച്ഛാനുസരണം നിയന്ത്രിക്കാനാവില്ല എന്നതാണ്. എന്നാൽ ഹൃദയപേശി ഘടനാപരമായി അസ്ഥിപേശികൾ പോലെയാണ്. മനുഷ്യ ശരീരത്തിലെ ആന്തരാവയവമായ ഹൃദയം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം ശുദ്ധീകരിച്ച് പമ്പ് ചെയ്യുകയാണ് അതിൻ്റെ പ്രധാന ധർമ്മം. മാംസപേശികൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ അവയവം മനോനിയന്ത്രണത്തിൻ്റെ പരിധിക്ക് പുറത്താണ്. മാംസപേശികൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹൃദയം
നമ്മുടെ മനോനിയന്ത്രണത്തിൻ്റെ പരിധിക്ക് പുറത്താണ്, നമുക്കത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരുടെയും ഹൃദയത്തിന് അവരവരുടെ മുഷ്ടിയോളം വലിപ്പമുണ്ടാകും. നമ്മുടെ ഹൃദയത്തിൻ്റെ വലിപ്പം നമ്മുടെ മുഷ്ടിയോളം വലിപ്പമുണ്ടാകുമെന്നാണ് പറയുന്നത്. കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിന് 250 ഗ്രാം മുതൽ 350 ഗ്രാം വരെ തൂക്കമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. 250 ഗ്രാം മുതൽ 350 ഗ്രാം വരെയാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ തൂക്കം എന്നതാണ്. അതായത് ഓരോരുത്തരുടെയും മുഷ്ടിയുടെ വലിപ്പമായിരിക്കും ഉണ്ടാവുക, അത് 250 മുതൽ 350 ഗ്രാം വരെ ആയിരിക്കും. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് നിന്നും അല്പം ഇടത്തൊക്കെ മാറി സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തിൻ്റെ മുൻവശത്ത് നെഞ്ചെല്ല്, വാരിയെല്ല് എന്നിവയാലും പിറകോട്ട് നട്ടെല്ല്, വാരിയെല്ല് എന്നിവയാലും കൊണ്ടുള്ള ഒരു പ്രത്യേക അറയിലാണ് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ഭദ്രമായി പ്രകൃതിയാ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള രണ്ട് അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം, മറ്റൊന്ന് തലച്ചോറാണ്. ഏറ്റവും ഭദ്രമായി പ്രകൃതിയാ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം, മറ്റേത് തലച്ചോറാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പേശികൾക്ക് ചുരുങ്ങാനേ പറ്റുകയുള്ളൂ, നിവരണമെങ്കിൽ മറ്റൊരു പേശി ചുരുങ്ങണമെന്നാണ്. അതുകൊണ്ടാണ് പേശികൾ ഇരട്ടയായിട്ട് കാണപ്പെടുന്നത്. പേശികൾക്ക് എപ്പോഴും ചുരുങ്ങാൻ മാത്രമേ പറ്റൂ, നിവരാൻ പറ്റില്ല. അതിന് മറ്റൊരു പേശി ചുരുങ്ങിയേ പറ്റൂ. അതുകൊണ്ടാണ് പേശികൾ ഇരട്ടയായിട്ട് കാണപ്പെടുന്നത്. ന്യൂറോണുകളെയും പേശികളെയും ബാധിക്കുന്ന അസുഖമാണ് ന്യൂറോ മസ്കുലാർ അസുഖങ്ങൾ. ന്യൂറോണുകളെയും പേശികളെയും ബാധിക്കുന്ന അസുഖങ്ങളാണ് ന്യൂറോ മസ്കുലാർ അസുഖങ്ങൾ. ന്യൂറോണുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രശ്നങ്ങൾ തളർവാദത്തിന് കാരണമാകുന്നു. ന്യൂറോണുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രശ്നങ്ങൾ തളർവാദത്തിന് കാരണമാകുന്നു എന്നാണ് പ്രധാനപ്പെട്ട പോയിൻ്റ്. ന്യൂറോണുകളെയും പേശികളെയും ബാധിക്കുന്ന അസുഖങ്ങൾ ന്യൂറോ മസ്കുലാർ അസുഖങ്ങളാണ്. ന്യൂറോണുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രശ്നങ്ങൾ തളർവാദത്തിന് കാരണമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്. ഇത്രയുമാണ് പേശികളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഇനി നമുക്ക് പേശികളുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. LDC, LPUP അസിസ്റ്റൻ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണിവ. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഹൃദയപേശിയാണ്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി എന്നതാണ്. അടുത്ത ചോദ്യം, പേശികളില്ലാത്ത അവയവം ഏതെന്നാണ് ചോദ്യം. പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശിയാണ്. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏത്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് ആണ്. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് ആണ്. ഏറ്റവും നീളം കൂടിയ പേശി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതെന്നാണ് ചോദ്യം. സാർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. ഏറ്റവും ബലിഷ്ഠമായ പേശി ഏതെന്നാണ് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശിയാണ്. ഏറ്റവും ബലമുള്ള പേശി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി നമ്മുടെ ഗർഭാശയ പേശിയാണ്. ഏറ്റവും ബലിഷ്ഠമായ പേശി. ഇത്രയുമാണ് പേശികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വസ്തുതകളും ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുതകളോ ചോദ്യങ്ങളോ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് കൂടി ഗുണപ്രദമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.